കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിച്ചിരുന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ശ്രദ്ധാകേന്ദ്രമാകാനും കഴിഞ്ഞിരുന്നു. കാരണം 2.5 ലക്ഷത്തോളം വോട്ടുകളാണ് അവർ മുഴുവനായി പിടിച്ചത്. പ്രത്യേകിച്ചും അനിതാ പ്രതാപ് മത്സരിച്ച BBC റിപ്പോർട്ടറായിരുന്ന അനിതാ പ്രതാപ് മത്സരിച്ച എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 60,000 വോട്ടാണ് ആം ആദ്മി പാർട്ടി നേടിയത്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ഒരു നേട്ടം തന്നെയാണ്. മാത്രമല്ല, ഇടത് വലത് മുന്നണികളും BJP ഒരുപോലെ ഇത്തരമൊരു അവരുടെ നീക്കത്തെ അല്ലെങ്കിൽ അത്തരം അവരുടെ നേട്ടത്തെ അത്ഭുതത്തോടെ കൂടിയാണ് കണ്ടതും. പക്ഷേ ഇത്തവണ ആം ആദ്മി പാർട്ടി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അവരെങ്ങും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുത്തരം. കഴിഞ്ഞ തവണ 15 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചത്. എന്നാൽ ഇത്തവണ ഒരു സീറ്റിൽ പോലും മത്സരിക്കാൻ തങ്ങളില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനറായ CR നീലകണ്ഠൻ അറിയിക്കുന്നത്. കേരള കൗമുദി ഫ്ലാഷിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് CR നീലകണ്ഠൻ വ്യക്തമാക്കുന്നു. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമികമായ രാഷ്ട്രീയ കടമ. അതുകൊണ്ട് തന്നെ BJPയെ എതിർക്കുന്ന സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതും ആം ആദ്മി പാർട്ടിയുടെ കർത്തവ്യമാണ്. BJP നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന പാർട്ടിയാണ്. BJP ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണമാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനാൽ BJPയെ എതിർക്കുന്ന പാർട്ടികളെ പിന്തുണയ്ക്കുക എന്ന തന്ത്രപരമായ നിലപാടാണ് തങ്ങളുടേതെന്നാണ് CR നീലകണ്ഠൻ പറയുന്നത്. ഒരു കാരണവശാലും BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല. അങ്ങനെ അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് CR നീലകണ്ഠൻ പറയുന്നത്. മാത്രമല്ല, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഗോവ, ചണ്ഡീഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് തങ്ങൾ മത്സരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. ബാക്കി ഒരിടത്തും തങ്ങൾ സാന്നിധ്യം അറിയിക്കുന്നില്ല. അവിടെയും ഇത്തരത്തിൽ തങ്ങൾ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുക എന്നും CR നീലകണ്ഠൻ പറയുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന BJPയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടി നടത്തും. ഭരണ സംവിധാനമാണ് തങ്ങളുടെ പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത്. എല്ലാവരും ജനസേവകരാണ്, എല്ലാവരും വളണ്ടിയർമാരാണ്. അവിടെ നേതാവെന്നോ അണികളെന്നോ ഉള്ള ഭേദമില്ല. അതാണ് ആം ആദ്മി പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടുക എന്നുള്ളത് വെറും വാചോടാപം മാത്രമല്ല, അല്ലെങ്കിൽ വെറും വാഗ്ദോഹരണി മാത്രമല്ല, തങ്ങളത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് തങ്ങളുടേത്. വാഗ്ദാനം മാത്രമല്ല, അത് നടപ്പിലാക്കി കാണിക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള എല്ലാ പാർട്ടികളോടും ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ ആശയപരമായ എതിർപ്പുണ്ട്. എങ്കിൽ കൂടി BJPയോടാണ് ആ എതിർപ്പ് കൃത്യമായും തെളിയുന്നത്. BJPയെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും. ഏതായാലും കഴിഞ്ഞ വർഷം ഇന്ത്യയിലാകെ 415 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചത് എന്നോർക്കണം. വലിയൊരു വോട്ട് ശതമാനം അവർക്ക്, വോട്ട് വിഹിതം അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ആം ആദ്മി പാർട്ടി നിഷ്ക്രിയമായി വരികയാണോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തത് എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നു. ഏതായാലും CR നീലകണ്ഠൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ BJPയെ പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം ചരിത്രത്തിൽ ശേഷിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. എറണാകുളം പോലൊരു നിയോജക മണ്ഡലത്തിൽ അവർക്ക് 60,000 വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഇത്തവണത്തെ നിലപാട് ആർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ, ഇടതു വലത് മുന്നണികളിൽ ആർക്ക് അനുകൂലമാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.